പെരുവല്ലൂർ കരിങ്കൽ ക്വാറി മുല്ലശ്ശേരി പഞ്ചായത്ത് ഏറ്റെടുത്ത് സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഇത് സംബന്ധിച്ച് അധികൃതർക്ക് പലതവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. മുല്ലശ്ശേരി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ അംബേദ്കർ ഗ്രാമം, പൂച്ചക്കുന്ന്, പെരുവല്ലൂർ മേഖല എന്നിവിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ മേഖലയിലെ വീട്ടുകിണറുകളെല്ലാം വറ്റിവരണ്ടു. പഞ്ചായത്ത് 100 ലിറ്റർ വെള്ളം മാത്രമാണ് ഒരു കുടുംബത്തിന് ഒരു ദിവസം നൽകുന്നത്. അത്യാവശ്യങ്ങൾക്ക് പോലും ഈ വെള്ളം തികയാത്ത അവസ്ഥയാണ്. പെരുവല്ലൂർ മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ സുനീതി അരുൺകുമാർ പറഞ്ഞു. ഇത്രയാണെന്ന് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതിലധികം കോറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് വെള്ളം വേസ്റ്റായിട്ട്. അത് നമ്മൾ പാടം പോലെയാണ് ഇപ്പോൾ കാണുന്നത്, അവിടെയൊക്കെ കണ്ടില്ലേ. അതൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഈ ദാരിദ്ര്യം മാറ്റാനും വെള്ളത്തിനുള്ളത് പറ്റും. 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പെരുവല്ലൂർ കരിങ്കൽ ക്വാറി സമൃദ്ധമായ ശുദ്ധജല സ്രോതസ്സായിരുന്നു. ഓരോ വർഷക്കാലത്തും ക്വാറിയിൽ സംഭരിക്കപ്പെടുന്ന ജലം ഉപയോഗപ്പെടുത്താതെ മലിനമാകുകയും നഷ്ടപ്പെടുത്തുകയുമാണ്. മഴക്കാലത്ത് പഞ്ചായത്ത് അധികൃതർ ഏറെ ബുദ്ധിമുട്ടി. ക്വാറിക്ക് ചുറ്റുമുള്ള വീടുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് മോട്ടോർ പമ്പ് സെറ്റുകൾ താൽക്കാലികമായി സ്ഥാപിച്ച് ക്വാറിയിലെ മഴവെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നതിന് വലിയൊരു തുക തന്നെ ചെലവഴിക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ കരിങ്കൽ ക്വാറിയിലെ വെള്ളം പരിസരവാസികളായ നാട്ടുകാർ കുളിക്കാനും അലക്കാനും ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്നാൽ കരിങ്കൽ ക്വാറി അവഗണിക്കപ്പെട്ടതോടെ ചണ്ടിയും പുല്ലും നിറഞ്ഞ് ഇപ്പോൾ ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ഇതിനു പുറമെ ഇരുളിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യ നിക്ഷേപം നടത്തുന്നതും പതിവായിട്ടുണ്ട്. പൊതുജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കരിങ്കൽ ക്വാറി പഞ്ചായത്ത് ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്ന് നാട്ടുകാരനും കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ പി കെ രാജൻ ആവശ്യപ്പെട്ടു. പണ്ടുകാലത്തൊക്കെ പെരുവല്ലൂരിൽ ജനങ്ങൾക്ക് പാറക്കുളത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കാനും അതുപോലെ വസ്ത്രം കഴുകാനും ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ പെരുവല്ലൂരിലെ പാറക്കുളം എന്ന് പറയുന്ന ജലാശയം വലിയ 5 ഏക്കറോളം വരെ ജലാശയം പായലും ചണ്ടിയും പുല്ലും മൂടി കിടക്കുന്ന ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം കാണാൻ ആവശ്യമായ ഒരു നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല. പെരുവല്ലൂരിലെ ജലാശയത്തിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുല്ലശ്ശേരി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ പെരുവല്ലൂരിൽ കുടിവെള്ള പദ്ധതിക്കായി പുതിയ കിണർ നിർമ്മിച്ചെങ്കിലും ഇതുവരെയും അംബേദ്കർ ഗ്രാമത്തിലെ ജലസംഭരണിയുമായി ബന്ധിപ്പിച്ചിട്ടില്ല. അടിയന്തര പ്രാധാന്യത്തോടെ ഈ കിണറ്റിലെ വെള്ളം ഉപയോഗപ്പെടുത്തിയാൽ അംബേദ്കർ ഗ്രാമത്തിലെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് നാട്ടുകാരനായ ടി എസ് സുബ്രഹ്മണ്യൻ പറഞ്ഞു. അംബേദ്കർ ഗ്രാമത്തിലും പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം പരിഹരിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ ജലം, അല്ലാണ്ട് 100 ലിറ്റർ ഇത് കള്ളുഷാപ്പല്ല, അല്ലെങ്കിൽ മെൽമാ സൊസൈറ്റിയല്ല, അതുകൊണ്ട് തന്നെ വെള്ളം വളർന്നു തരുന്ന ഈ വ്യവസ്ഥിതിയെ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം തരാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വിസ്തൃതമായ കരിങ്കൽ ക്വാറി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ശുദ്ധജല വിതരണ പദ്ധതിയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പിലാക്കാനാകുമെന്നും നീന്തൽ പരിശീലനത്തിനും ടൂറിസം പദ്ധതികൾക്കുമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുമാണ് നാട്ടുകാരുടെ അഭിപ്രായം. ടി സി വി, പാവറട്ടി.